ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. നവരാത്രി വ്രതക്കാലം ആരംഭിക്കുകയാണല്ലോ. ആദി പരാശക്തിയായി അറിയപ്പെടുന്ന രാധറാണിയെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. ദേവീ ഉപാസനയ്ക്ക് അത്രമാത്രം പ്രാധാന്യം ഉള്ള ദിവസങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക്. ഹരേ കൃഷ്ണ. രാധറാണിയുടെ 32 നാമങ്ങൾ ചൊല്ലുന്നത് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹം നൽകുന്നു. പണവും സമ്പത്തും വരുന്നു പോകുന്നു, സ്നേഹവും സമാധാനവുമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. ശ്രീ രാധറാണിയുടെ നാമം ഓർക്കുന്നതുപോലും ബന്ധങ്ങളിൽ മാധുര്യം കൊണ്ടുവരുന്നു. ജീവിതം സ്നേഹം നിറഞ്ഞതാണ്. ശ്രീകൃഷ്ണൻ്റെ പ്രിയപ്പെട്ട പ്രിയതമയായിരുന്നു ശ്രീ രാധറാണി. രാധറാണിയുടെ നാമം ചിന്തിക്കുമ്പോഴേക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപ നമ്മളിൽ എന്നും എന്നേക്കുമായി നിലനിൽക്കും എന്നാണ് പറയുന്നത്. രാധറാണിയുടെ ആ 32 നാമങ്ങൾ ഒന്ന് അറിയാം. മൃദുല ഭാഷ രാധേ രാധേ, സുന്ദരി രാശിനി രാധേ രാധേ, പരംപുനിത രാധേ രാധേ, നിത്യനവനിത രാധേ രാധേ, രാസവിലാസിനി രാധേ രാധേ, ദിവ്യസുവാസിനി രാധേ രാധേ, നേവൽ കിഷോരി രാധേ രാധേ, വളരെ ബോരി രാധേ രാധേ, കാഞ്ചനവർണി രാധേ രാധേ, പതിവ് സുഖമുള്ള രാധേ രാധേ, സുബഗ് ഭാമിനി രാധേ രാധേ, ജഗത് സ്വാമിനി രാധേ രാധേ, കൃഷ്ണ ആനന്ദിനി രാധേ രാധേ, ആനന്ദ് കണ്ഠിനി രാധേ രാധേ, പ്രേം മൂർത്തി രാധേ രാധേ, റാസ് സപ്ലൈ രാധേ രാധേ, നാവിക ബ്രജേശ്വരി രാധേ രാധേ, നിത്യരാസേശ്വരി രാധേ രാധേ, കോമൾ അങ്കിനി രാധേ രാധേ, കൃഷ്ണ സംഗിനി രാധേ രാധേ, കൃപാവർഷിണി രാധേ രാധേ, പരംഹർഷിണി രാധേ രാധേ, സിന്ധുസ്വരൂപ രാധേ രാധേ, പരം അനുപ രാധേ രാധേ, പരംഹിത്കാരി രാധേ രാധേ, കൃഷ്ണസുഖമുള്ള രാധേ രാധേ, നികുഞ്ച സ്വാമിനി രാധേ രാധേ, നാവിക ഭാമിനി രാധേ രാധേ, രസകേ രസേശ്വരി രാധേ രാധേ, പരമേശ്വരി രാധ തന്നെ രാധേ രാധേ, സ്ഥൂലഗുണം രാധേ രാധേ, രസികിനി പുനിത രാധേ രാധേ. എൻ്റെ രാധേ, നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഓരോ നിമിഷത്തിലും എൻ്റെ ഹൃദയം ഏറെ സന്തോഷിക്കുന്നു. അതിലുപരി ഈ പ്രപഞ്ചവും കണ്ടില്ലേ, ഈ വൃന്ദാവനത്തിലെ പൂക്കൾ പോലും എത്ര ഭംഗിയായാണ് ഇന്ന് പുഷ്പിച്ചിരിക്കുന്നത്. പലവിധ വർണ്ണങ്ങൾ നിറഞ്ഞ ശലഭങ്ങൾ നമുക്ക് ചുറ്റും പറന്നു വരുന്നു. എത്ര മനോഹരമാണ് ഈ നിമിഷങ്ങൾ. വൃന്ദാവനത്തിൽ പടർന്നു നിൽക്കുന്ന കുളിർ കാറ്റും നമ്മെ തലോടുന്നതും അറിയുന്നില്ലേ. എത്ര ധന്യമായ നിമിഷങ്ങൾ. കണ്ണൻ്റെ കഥകൾ പുരാണങ്ങളിൽ പ്രസിദ്ധമാണ്, പക്ഷേ രാധ മറഞ്ഞു തന്നെ ഇരിക്കുന്നു. രാധറാണി കൃഷ്ണൻ്റെ വാമഭാഗത്തിൽ നിന്നും ജനിച്ചു എന്ന് പറയുന്നുണ്ട്. കൃഷ്ണാവതാര കാലത്ത് വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ ജന്മമെടുത്ത പരിവാരങ്ങളിൽ ഒരാളാണ് രാധറാണിയെന്ന് ആദിപുരാണത്തിൽ പറയുന്നുണ്ട്. ഭാദ്രപാദ മാസത്തിൽ ശുക്ലാഷ്ടമി ദിവസം ഗോകുലത്തിൽ ജനിച്ചു എന്ന് പറയുന്നുണ്ട്. വിഷ്ണുവിൻ്റെ 5 ശക്തികളിൽ ഒരാളാണ് രാധറാണി എന്ന് ദേവി ഭാഗവതം പറയുന്നുണ്ട്. രാധറാണിയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിവാഹം കഴിച്ചു എന്നും വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയയിൽ രോഹിണി നക്ഷത്രത്തിലായിരുന്നു വിവാഹം എന്നും ആദിപുരാണത്തിൽ പറയുന്നുണ്ട്. മഹാഭാരതത്തിലോ ഭാഗവതത്തിലോ രാധയെക്കുറിച്ച് വ്യാസ ഭഗവാൻ ഒന്നും സൂചിപ്പിക്കുന്നില്ല. ജയദേവ കവിയും സൂർദാസും രാധാകൃഷ്ണ പ്രേമത്തെ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. പരസ്പര വിരുദ്ധമായ വിവരണങ്ങൾ ഈ രാധറാണിയെക്കുറിച്ച് ഇത്രയേറെ എങ്ങനെ വരുന്നുവെന്ന് സംശയം തോന്നിപ്പോകും. നിത്യമുക്തമായ രാധാകൃഷ്ണ സങ്കല്പത്തിലെ രാധയെ മറയ്ക്കാൻ കള്ളക്കണ്ണൻ ശ്രമിച്ചിരുന്നു എന്ന് സംശയിക്കണം. രാധറാണിയില്ലാതെ ഭഗവാൻ ശ്രീകൃഷ്ണനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല.
ദിവ്യത്വവും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതുമാണ് ഐതിഹ്യങ്ങളിലെ ഭഗവാൻ കൃഷ്ണൻ്റെയും രാധാറാണിയുടെയും ബന്ധം. ഒരുമിച്ചല്ലെങ്കിൽ പൂർണ്ണതയില്ലെന്ന അവസ്ഥയിലാണ് ഭഗവാൻ കൃഷ്ണനും ശ്രീമതി രാധാറാണിയും. അതുകൊണ്ട് തന്നെ പ്രണയത്തിൻ്റെ പ്രതീകമാണ് ഇരുവരും. കൃഷ്ണൻ്റെ ജീവിതത്തിൽ രാധയുടെ സാന്നിധ്യം എന്നും ഉണ്ടായിരുന്നു. കൃഷ്ണൻ്റെ ജീവിതത്തിൽ രാധയ്ക്കുള്ള സ്ഥാനം സംബന്ധിച്ച് ഐതിഹ്യ നിരൂപകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണൻ്റെ രാധയും മറ്റ് തോഴിമാരുമൊത്തുള്ള രാസലീലകൾ അതിപ്രസക്തമാണെങ്കിലും അതിന് ആത്മീയ പരിവേഷമാണ് ഉള്ളത്. കൃഷ്ണൻ്റെ ശക്തിയുടെ സ്രോതസ്സ് എന്ന് വിശ്വസിക്കപ്പെടുന്നത് രാധയാണ്. പലപ്പോഴും കൃഷ്ണൻ്റെ സുഹൃത്തും ഉപദേശകയും ഊർജം പകരുന്ന ആളും വഴികാട്ടിയുമൊക്കെയാണ് രാധാറാണി. ഐതിഹ്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ചിലർ അഭിപ്രായപ്പെടുന്നത് രാധാറാണി എന്നത് കൃഷ്ണൻ്റെ തന്നെ പ്രതിരൂപമാണ് എന്നാണ്. പരസ്പരം വേർതിരിച്ച് നിർത്താൻ കഴിയുന്നതല്ല കൃഷ്ണനും രാധയും. ഇവർ പ്രതിനിധാനം ചെയ്യുന്നത് നിസ്വാർത്ഥ പ്രണയത്തെയാണ്. അതിനിടയിൽ കാമത്തിന് സ്ഥാനമില്ല. രാധാറാണിയോടൊപ്പം കൃഷ്ണനെയും ആരാധിക്കണം. എൻ്റെ കൃഷ്ണ, കണ്ണ, ഞാൻ എങ്ങനെയാണ് അങ്ങയെ പൂജിക്കേണ്ടത്? മന്ത്രങ്ങളിലൊന്നും പാണ്ഡിത്യമോ പ്രാവീണ്യമോ എനിക്കില്ല. തന്ത്രങ്ങളൊന്നും അറിയില്ല മാധവ. ആകെ അറിയാവുന്നത് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന അങ്ങയുടെ തിരുനാമം മാത്രമാണ്. ഭഗവാനെ, ഈശ്വരപ്രാപ്തിക്ക് മാർഗം ഭക്തി എന്നു പറഞ്ഞുവല്ലോ. ഭക്തിക്ക് ദാസ്യം, വാത്സല്യം, സംഖ്യം, പരമപ്രേമം മുതലായ ഭാവങ്ങൾ ഉണ്ടെന്നും പറഞ്ഞല്ലോ. കൃഷ്ണ, എനിക്ക് ഗോപികമാർ അവലംബിച്ച ആ ഭാവം മതി. പരമപ്രേമം, ആ മാധുര്യഭാവം, ആ മഹാരസത്തെ ആത്മാവ് കൊണ്ട് പാനം ചെയ്ത് ഒരു പുഴ പോലെ ഞാൻ നിന്നിലേക്കൊഴുകട്ടെ. ലിംഗഭേദങ്ങളോടും ധനമാനങ്ങളോടുമുള്ള ആശയങ്ങളിൽ ഹൃദയം തിളച്ചുമറിയുന്നവർ അങ്ങയെ എങ്ങനെ അറിയാനാണ്? കണ്ണ, അനുഭവിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാവാത്ത ഈ പരമപ്രേമഭാവത്തെ അവരെങ്ങനെ അറിയാൻ? കണ്ണ, എൻ്റെ പ്രേമത്തിൻ്റെ പ്രേമാർത്ഥമായ പ്രേമത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യവും മുക്തി തന്നെയാണ്. കൃഷ്ണ, സച്ചിദാനന്ദ, നവരസങ്ങളെയും തോൽപ്പിക്കുന്ന ആ ബ്രഹ്മാനന്ദത്തെ ഞാൻ എങ്ങനെ വർണ്ണിക്കാൻ? അച്യുത, അങ്ങയെ അല്ലാതെ മറ്റൊന്നും ഞാൻ ഈ ലോകത്ത് കാണുന്നില്ല. കൃഷ്ണ, ഈ രാവും പകലും ഞാൻ അറിയുന്നില്ല. കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും കൃഷ്ണ അങ്ങ് തന്നെ. ശ്വാസനിശ്വാസങ്ങളിലെല്ലാം കൃഷ്ണ അങ്ങയുടെ കൃഷ്ണ മന്ത്രം മാത്രം. എൻ്റെ ആത്മാവിൽ കൃഷ്ണനിറം പുരളുന്നു. ശ്യാമസുന്ദര, എൻ്റെ മസ്തിഷ്കത്തിൽ അങ്ങെന്ന ഉന്മാദം പിടിപ്പെട്ടിരിക്കുന്നു. മദനമോഹന സുന്ദര, അങ്ങേക്കു വേണ്ടിയുള്ള ദാഹം കത്തിക്കൊള്ളുന്നു എൻ്റെ ഹൃദയത്തിനാഴത്തിനുള്ളിൽ. കൃഷ്ണ, നിന്നോടടുക്കും തോറും ദുഃഖങ്ങളെല്ലാം അകന്നുപോകുന്നു. മറ്റൊന്നിനോടും കൊതിയില്ലാതായിരിക്കുന്നു. അങ്ങനെ കാത്തുകൊള്ളണേ ഭുവനസുന്ദര. ഹരേ കൃഷ്ണ. സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു.